പരിശുദ്ധമായ റമദാൻ മാസത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട്. ഖുർആനും ഹദീസും പരിശോധിച്ചാൽ ധാരാളം പ്രത്യേകത നമുക്ക് കണ്ടെത്താൻ കഴിയും. എന്നാൽ അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള 8 പ്രത്യേകതകളെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. കാരണം നാം മാസങ്ങളോളമായല്ലോ ദുഹ ചെയ്യുന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബി വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ. റജബ് മാസത്തിലും ഷഅബാൻ മാസത്തിലും നീ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണം, റമദാൻ ഞങ്ങൾക്ക് എത്തിക്കുകയും ചെയ്യണേ എന്ന് ദുഹ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം നമ്മുടെ കൈയെത്തുന്ന ദൂരത്ത് അല്ലെങ്കിൽ വെളിപ്പാടകലെ പരിശുദ്ധമായ റമദാനു ഷെരീഫ് വന്ന് കിടക്കുകയാണ്. അപ്പോൾ റമദാനിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു പ്രത്യേകത നാം മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. 8 പ്രത്യേകതകൾ ഒറ്റവാക്കിൽ ഞാനങ്ങ് പറയാൻ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഒന്നാമത്തെ പ്രത്യേകത, 8 പ്രത്യേകതയിൽ ഒന്നാമത്തെ പ്രത്യേകതയുള്ളത്, പരിശുദ്ധമായ റമദാനു ഷെരീഫിലാണ് ഖുർആൻ ഇറങ്ങിയത് എന്ന് തന്നെയാണ്. ഷഹ്റു റമദാൻ ലദി ഉൻസില ഫിൽ ഖുർആൻ എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. റമദാൻ മാസത്തിലാണ് പരിശുദ്ധമായ ഖുർആൻ ഷെരീഫ് ഇറങ്ങിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇറങ്ങുന്നതിന് തുടക്കം ഉണ്ടായിട്ടുള്ളത് എന്നർത്ഥം. അപ്പോൾ അത് റമദാനിലെ പ്രത്യേകതയാണ്. രണ്ടാമത്തെ പ്രത്യേകത, സ്വർഗത്തിൻ്റെ വാതിലുകളൊക്കെ തുറക്കപ്പെടുകയും നരകത്തിൻ്റെ വാതിലുകൾ മുഴുവനായും അടക്കപ്പെടുകയും ചെയ്യുന്നു എന്നതാണ് രണ്ടാമത്തെ പ്രത്യേകത. മൂന്നാമത്തെ പ്രത്യേകത, പിശാചുക്കളെ ചങ്ങലക്കിടുന്ന മാസം എന്നതാണ്. നാലാമത്തെ പ്രത്യേകത, 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരു രാവ് ഉള്ള ഒരു മാസമാണ് എന്ന്. ഒരൊറ്റ രാവ് നാം ഇബാദത്ത് ചെയ്താൽ അള്ളാഹു തആല നമുക്ക് നൽകുന്നത് 1000 മാസം ഇബാദത്ത് ചെയ്താൽ കിട്ടുന്ന പ്രത്യേകതയാണോ അതിനേക്കാൾ വലിയ പ്രത്യേകതയാണ്. 1000 മാസം എന്ന് പറയുമ്പോൾ 83 വർഷത്തിൽ ചില്ലാണോ ഒരു മനുഷ്യൻ ഇബാദത്ത് ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പ്രതിഫലം അള്ളാഹു തആല ഒരൊറ്റ രാവ് കൊണ്ട് നൽകുകയാണ്. ലൈലത്തുൽ ഖദ്ർ എന്ന രാവിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ലൈലത്തുൽ ഖദ്രി ഖൈറു മിൻ അൽഫ് ശഹ്ർ എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കുന്നു. ലൈലത്തുൽ ഖദ്ർ 1000 മാസത്തേക്കാൾ പ്രത്യേകതയുള്ള രാവാണ് എന്ന്. അപ്പോൾ ആ ഒരു പ്രത്യേകതയുള്ള രാവ് ഈ റമദാൻ മാസത്തിലാണ് ഉള്ളത്. അഞ്ചാമത്തെ പ്രത്യേകത, ഒരു സുന്നത്തായ ഒരു കാര്യം റമദാൻ മാസത്തിൽ ഒരാൾ ചെയ്താൽ അയാൾക്കൊരു ഫർദ് ചെയ്ത പ്രതിഫലം അള്ളാഹു കൊടുക്കും. ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർദ് ചെയ്തതിൻ്റെ കൂലിയാണ് അള്ളാഹു കൊടുക്കുക. അതേസമയത്ത് ഒരു ഫർദ്ദാണ് ഒരാൾ ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് 70 ഫർദ് ചെയ്താൽ ലഭിക്കുന്ന കൂലി എത്രയാണോ അത്രയും കൂലി കൊടുക്കും. അപ്പം കൂലികൾ ഒരുപാട് വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാസമാണ് പരിശുദ്ധമായ റമദാനു ഷെരീഫ്. ആറാമത്തെ പ്രത്യേകത, ക്ഷമയുടെ മാസമാണ് റമദാനു ഷെരീഫ് എന്നതാണ്. അതുകൊണ്ടല്ലേ ഒരാൾ നമ്മെ ആക്രമിക്കാൻ വന്നാൽ പോലും നമ്മൾ പറയേണ്ടത്, നമ്മൾ ആദ്യം മനസ്സിൽ വരണം, ഇന്നി സാഹിമൻ, ഞാനൊരു നോമ്പുകാരനാണ്, ഞാൻ നോമ്പുകാരനാണല്ലോ, ഞാൻ നിന്നെ ആക്രമിക്കാൻ അങ്ങോട്ട് വരില്ല എന്ന് സ്വന്തം ശരീരത്തോട് പറയണം. നമ്മൾ അവർ കേൾക്ക് പറയണ്ട, സ്വന്തം ശരീരത്തോട് പറഞ്ഞുകൊണ്ടിരിക്കണം. എന്നിട്ടും അയാൾ വിട്ടകലില്ലെങ്കിൽ അവരോട് പരസ്യമായി പറയണം, ഞാൻ നോമ്പ് നോറ്റിട്ടുണ്ട്, ഇപ്പം എന്നെ ആക്രമിക്കാൻ വരില്ല. നമ്മൾ അത്രത്തോളം പിന്നോട്ട് ക്ഷമിച്ചുകൊണ്ട് മാറി നിൽക്കേണ്ട ഒരു മാസം, വളരെ കൂടുതൽ ക്ഷമ കിട്ടുന്ന ഒരു മാസം കൂടിയാണ് റമദാൻ ഷെരീഫ് എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. അല്ലെങ്കിൽ ക്ഷമ കിട്ടേണ്ട മാസമാണ് റമദാൻ ഷെരീഫ് എന്നും അതിൽ അർത്ഥമാക്കാം. ഏഴാമത്തെ പ്രത്യേകത, പരസ്പര സഹകരണത്തിൻ്റെ മാസമാണ് എന്ന്. അല്ലാഹു തആല നമുക്ക് ഇറക്കിയായി റമദാനു ഷെരീഫിൽ പരസ്പര സഹകരണമാണ്. സ്വന്തം കാര്യം സിദ്ധാബ എന്നുള്ളത് ഒഴിവാക്കി പരസ്പരം സഹകരണത്തോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു മാസമാണ്. എട്ടാമത്തെ അഥവാ അവസാനത്തെ പ്രത്യേകത കാണാം, സത്യവിശ്വാസിക്ക് ഭക്ഷണം വിശാലമാകുന്ന മാസമാണ് എന്നത്. നിങ്ങൾ നോക്കുക, അതുവരെ കാലഘട്ടത്തോളം അതുവരെയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ നോക്കുക, അതുവരെ പട്ടിണിയായി അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് പോലും പരിശുദ്ധമായ റമദാനു ഷെരീഫ് എന്നാൽ ഭക്ഷണത്തിന് തടസ്സമില്ല. ഇന്ന് പ്രത്യേകിച്ച് എല്ലാ പള്ളികളിലും എല്ലാ കവലുകളിലും നമുക്ക് ഭക്ഷണം യഥേഷ്ടമുണ്ട്. നോമ്പ് തുറക്കാനുള്ള ഭക്ഷണമുണ്ട്, അത്താഴത്തിനുള്ള ഭക്ഷണമുണ്ട്, അല്ലാതെ പല റിലീഫ് പ്രവർത്തനങ്ങളും ഒക്കെ വന്നതുകൊണ്ട് ഇന്ന് ധാരാളമായ ഭക്ഷണം വിശാലതമാക്കപ്പെട്ട ഒരു മാസം കൂടിയാണ് റമദാനു ഷെരീഫ്. ഇങ്ങനെ 8 പ്രത്യേകതകൾ ഒരുമിച്ച് കൂടിയ പരിശുദ്ധമായ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പ്രത്യേകതകളുള്ള പരിശുദ്ധമായ റമദാനു ഷെരീഫ് നമ്മളിലേക്ക് ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സും ശരീരവും ശുദ്ധമാക്കി പരിശുദ്ധമായ റമദാനു ഷെരീഫിനെ സ്വീകരിക്കാൻ തയ്യാറാവുക. എൻ്റെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പൊറുപ്പിക്കപ്പെടുന്ന നല്ലൊരു മാസം വരുന്നുണ്ട്. അതെല്ലാ തെറ്റുകളും കുറ്റങ്ങളും പൊറുക്കപ്പെടിയിച്ചുകൊണ്ട് എനിക്ക് നല്ലൊരാളായി മാറണമെന്നൊരു ഉറച്ച വിശ്വാസത്തോടുകൂടി റമദാനെ നമ്മൾ സ്വാഗതം ചെയ്യുക. അള്ളാഹു തആല നമുക്ക് അതിന് തൗഫീഖ് കൈമാറാവട്ടെ. ആമീൻ.